ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സമകാലീന വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. മറ്റു വാർത്തയിലേക്ക്, അന്തരിച്ച കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഡി സി സി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി ഭൗതിക ശരീരം പയ്യാമ്പലത്ത് എത്തിക്കുകയാണ്. ഭാര്യയെ ഫോണിൽ വിളിച്ച് രാഹുൽഗാന്ധി അനുശോചനം അറിയിച്ചു. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, കേരളത്തിലാകെ എല്ലാ രാഷ്ട്രീയക്കാരുടെ ഇടയിലും പ്രിയങ്കരനായിരുന്ന ഒരു സൗമ്യനായ നേതാവ്, പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഏറെ പ്രിയങ്കരനായ നേതാവ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യ ചടങ്ങുകൾ? ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം പയ്യാമ്പലം കടപ്പുറത്തേക്ക് എത്തും. പയ്യാമ്പലം കടപ്പുറത്ത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാവിലെ സതീശൻ പാച്ചേനിയുടെ ഭൗതിക ശരീരം ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചിരുന്നു. അവിടെ നിരവധി പ്രമുഖർ, സ്പീക്കർ എ എൻ ഷംഷീർ, ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ, അതുപോലെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ തുടങ്ങി അങ്ങനെ വിവിധ തുറകളിലുള്ള വ്യക്തിത്വങ്ങൾ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ, അതുപോലെ ബി ജെ പി നേതാക്കളായ സി കെ പത്മനാഭൻ, കെ രഞ്ജിത് തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള പ്രമുഖരായ ആളുകൾ അവിടെ എത്തി സതീശൻ പാച്ചേനിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. അവസാന ഘട്ടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ നല്ലോണം പ്രയാസപ്പെട്ടു. കണ്ണൂരിലെ പ്രിയങ്കരനായ നേതാവ് സതീശൻ പാച്ചേനിക്ക് കണ്ണൂരിലെ ജനങ്ങൾ അന്ത്യ അഞ്ജലി അർപ്പിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പയ്യാമ്പലത്ത് ആരംഭിക്കും. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ തടസ്സമില്ലാതെ.